നമസ്കാരം. വെൽക്കം ടു പി എസ് സി ചലഞ്ചർ. ഞാൻ അഖിൽ. കേരള ഹിസ്റ്ററി എന്നൊരു ടോപ്പിക്ക് യൂറോപ്യന്മാരുടെ ആഗമനം മുതൽ നമ്മൾ പഠിച്ചിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ് തിരുവിതാംകൂർ രാജവംശത്തെ കുറിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ക്ലാസ് ചെയ്യുമെന്ന്. ആ സീരീസ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. തിരുവിതാംകൂർ ഭരണാധികാരികളെ കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങിയാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തിരുവിതാംകൂറിന്റെ സ്ഥാപകനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഉറപ്പ് തരുന്നു ഇതൊരു ക്ലാസ് ആയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഇത് പഠിച്ചു കഴിയുമ്പോൾ ഒരു സിനിമ കാണുന്ന ഫീലിംഗ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ കിട്ടുന്നത്. അതിലെ കഥാപാത്രങ്ങളും യുദ്ധങ്ങളും വർഷങ്ങളും എല്ലാം നിങ്ങളുടെ മനസ്സിൽ ഇമേജ് പോലെ കാണും. ഇത് 100% ഞാൻ ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ്. ക്ലാസ് കഴിയുമ്പോൾ ആ കാര്യം നിങ്ങൾ കമന്റ് ചെയ്തിരിക്കും, അത് എന്റെ വിശ്വാസമാണ്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഈ ക്ലാസ്സിന് മാക്സിമം സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ടോപ്പിക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അത് എത്തിക്കാൻ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് നല്ല സപ്പോർട്ട് കിട്ടിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഈ ക്ലാസ്സുകൾ ഏറ്റവും വേഗത്തിൽ പഠിച്ചു തീർക്കുന്നതാണ്. ഇതേപോലെ തന്നെ നിങ്ങൾ ഡിമാൻഡ് ചെയ്ത IT എന്നൊരു ടോപ്പിക്കും ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാക്സിമം സപ്പോർട്ട് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ലൈവ് ഫ്രീ ക്ലാസുകൾ എന്നിവയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറയുകയാണ്, നിങ്ങൾ എക്കോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇയർഫോൺ വെച്ച് ക്ലാസ്സിൽ കേൾക്കുക. അതേപോലെ വീഡിയോ ക്വാളിറ്റി കൂട്ടിയിട്ട് പ്ലേ ചെയ്തെങ്കിൽ മാത്രമേ ചില നെറ്റ്വർക്ക് കണക്ഷനിൽ ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. വീണ്ടും വീണ്ടും അത് കമന്റ് ചെയ്യരുത്. എക്കോ ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇയർഫോൺ യൂസ് ചെയ്യുക. അതേപോലെ ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ക്വാളിറ്റി കൂട്ടിയിട്ട് പ്ലേ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അൺഅക്കാഡമി പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയൊരു കോഴ്സ് ഡീറ്റെയിൽസ് ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. ജേതാവ് എന്ന പേരിൽ ഒരു 75 ബാച്ച് കോഴ്സ് LDC മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ആരംഭിച്ചിട്ടുണ്ട്. അൺഅക്കാഡമിയിലെ ടോപ്പ് 12 എഡ്യൂക്കേറ്റേഴ്സ് 75 ദിവസം കൊണ്ട് സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. എല്ലാ ദിവസവും റെഗുലറായിട്ടുള്ള ക്ലാസ്സുകൾ, ക്ലാസ്സുകളെ ബേസ് ചെയ്തുള്ള റിവിഷൻസ്, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ്, മോക്ക് ടെസ്റ്റ്, വീക്ക്ലി റിവിഷൻ ടെസ്റ്റ്, ഇങ്ങനെ ഒരു PSC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ട മുഴുവൻ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ചേർന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം LDC പരീക്ഷയുടെ പ്രിപ്പറേഷൻ ഈസിയാക്കാൻ ഈ ഒരു കോഴ്സ് സഹായിക്കും. അപ്പോൾ ഇവിടെ ചേർന്ന് പഠിക്കുന്നവർ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ്, ജോയിനിങ് ലിങ്ക്, റെഫറൽ കോഡ് എല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്ത് പഠിക്കുക. തിരുവിതാംകൂർ എന്നൊരു രാജവംശത്തിന്റെ സ്ഥാപകൻ എന്ന രീതിയിൽ ശ്രദ്ധേയനായ, അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ അദ്ദേഹവുമായി റിലേറ്റ് ചെയ്ത് പല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് ഏറ്റവും മോഡൽ നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. ആദ്യം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ വിശേഷണങ്ങളെ കുറിച്ച് പഠിക്കാം. ആ വിശേഷണങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അതിനുള്ള കുറെ റീസൺസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ജനിച്ചത് 1706 അദ്ദേഹം ജനിച്ച വർഷം ചോദിച്ചാൽ ഏത് വർഷമാണ്? 1706 അദ്ദേഹം ജനിക്കുന്നത്. വലിയ പ്രാധാന്യമുള്ളൊരു പോയിന്റ് അല്ല. ശേഷം നമ്മൾ ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ചും ആ ആറ്റിങ്ങൽ കലാപത്തിന് ശേഷമുണ്ടായ വേണാട് ഉടമ്പടിയെ കുറിച്ചും പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടല്ലോ, 1723 എന്ത് വേണാട് ഉടമ്പടി, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവും തമ്മിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഉടമ്പടിയായിരുന്നു ഏത്? വേണാട് ഉടമ്പടി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവും തമ്മിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി. അപ്പൊ ഈ വേണാട് ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അലക്സാണ്ടർ ഓം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരും പഠിച്ചിരുന്നു. അപ്പോൾ ഛിന്ന ഭിന്നമായി കിടന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു അന്ന് വേണാട് എന്ന് പറയുന്നത്. പലപ്പോഴും ആ ഒരു ശക്തനായ ഭരണാധികാരി ഇല്ലാത്തതിന്റെ പേരിൽ ജന്മിമാരും അതേപോലെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരും ഒക്കെ പല പ്രദേശങ്ങളിലും ഭരണം കൈയടക്കി വെച്ചിരുന്നു. അപ്പോൾ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിലാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. ശേഷം
ചിന്നഭിന്നമായി കിടന്ന പല പ്രദേശങ്ങളിലെയും എഗ്രിമെന്റിലൂടെയും പിന്നീട് യുദ്ധങ്ങളിലൂടെയും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത് 1729 ഇദ്ദേഹമാണ് ആധുനിക തിരുവിതാംകൂർ സൃഷ്ടിക്കുന്നത്. അതിനിടയ്ക്ക് അദ്ദേഹം ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ, ആധുനിക തിരുവിതാംകൂർ സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 1729 ആധുനിക തിരുവിതാംകൂർ സൃഷ്ടിക്കുന്നത്. ഇങ്ങനെ ആധുനിക തിരുവിതാംകൂർ സ്ഥാപിച്ച് 1729 മുതൽ 58 വരെ ഭരിച്ച രാജാവാണ് ആര്? അനിഴം തിരുനാൾ, മാർത്താണ്ഡവർമ്മ. അപ്പൊ തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ എന്ന പേരുള്ള രണ്ട് രാജാക്കന്മാരുണ്ടായിരുന്നു എങ്കിലും സാധാരണ നമ്മൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം ചോദിച്ചാൽ ഏത് വർഷമാണ്? 1706. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ചോദിച്ചാൽ ഏത് വർഷമാണ്? 1729 മുതൽ 58 വരെ. ഇനി ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ. ഞാൻ പറഞ്ഞല്ലോ, ചിന്ന ഭിന്നമായി കിടന്ന ഒരു രാജ്യത്തെ കൂട്ടിയോജിപ്പിച്ച് അത് എഗ്രിമെന്റുകളിലൂടെ അല്ലെങ്കിൽ യുദ്ധങ്ങളിലൂടെയൊക്കെ ഓരോ പ്രദേശങ്ങളെയും കൂട്ടിച്ചേർത്ത് ആധുനിക തിരുവിതാംകൂർ സ്ഥാപിക്കുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനാരെന്ന് ചോദിച്ചാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ അശോകൻ എന്നറിയപ്പെട്ട ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിന്റെ അശോകൻ എന്നറിയപ്പെട്ട ഭരണാധികാരി. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ, തിരുവിതാംകൂറിന്റെ അശോകൻ, ഇതെല്ലാവർക്കും അറിയാം. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ, നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ. ദെൻ സിമ്പിൾ, തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക്. തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക്, നമുക്കറിയാം സർദാർ വല്ലഭായ് പട്ടേലിനെ നമ്മൾ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക് എന്ന് വിളിക്കാറുണ്ട്. നാട്ടുരാജ്യങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റി. അതേപോലെ തിരുവിതാംകൂറിനെ ഇതുപോലെ കൂട്ടിച്ചേർത്ത് ഒരു രാജ്യമാക്കി മാറ്റുകൊണ്ടാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക് എന്നാരെ വിശേഷിപ്പിക്കുന്നത്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ജന്മിമാരായിരുന്നു, ശക്തരായ വേണാട് രാജാക്കന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ജന്മിമാരായിരുന്നു കൂടുതൽ പ്രദേശങ്ങളെയും ഭരണമൊക്കെ കൈയടക്കി വെച്ചിരുന്നത്. അങ്ങനെ അവരെയൊക്കെ വരുതിയിലാക്കി ജന്മിത്ത ഭരണം അവസാനിപ്പിക്കുന്ന ഇദ്ദേഹമാണ്. അതേപോലെ ഈ തിരുവിതാംകൂർ സ്ഥാപിക്കും മുമ്പ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടത് എട്ട് വീട്ടിൽ പിള്ളമാർ എന്ന് പറയുന്ന ജന്മി അല്ലെങ്കിൽ ഓരോ പ്രദേശത്തെയും ഭരണാധികാരിയിൽ നിന്നായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പിടിച്ച് വധിച്ച് അവരുടെ ഒരു ഭരണം അവസാനിപ്പിക്കുകയും ചെയ്തത് ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാറുണ്ട്, എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ രാജാവായിരുന്നു ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ വീണ്ടും ക്വസ്റ്റ്യൻ, രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പഠിക്കേണ്ട പോയിന്റ് ആണ്, രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പൊ ഞാൻ പറഞ്ഞു എട്ട് വീട്ടിൽ പിള്ളമാരുമായിട്ടുള്ള പല പോരാട്ടങ്ങളെ കുറിച്ചും. അങ്ങനെ ഒരിക്കൽ ഇദ്ദേഹം കുട്ടിയായിരുന്ന സമയമാണ്, ശ്രദ്ധിച്ചോണം, 1706 ഇദ്ദേഹം ജനിക്കുന്നത്. വേണാട് ഇടമ്പടിയിൽ ഒപ്പുവെച്ചത് 1723. എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു വ്യക്തി ആയിട്ടില്ല അദ്ദേഹം. ഇദ്ദേഹം ഒരിക്കൽ എട്ട് വീട്ടിൽ പിള്ളമാരുടെയും അവരുടെ അനുയായികളെയും വലയത്തിലകപ്പെട്ടു. നെയ്യാറ്റിൻകരയൊക്കെ അടുത്താണ്, രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. ഇദ്ദേഹം നിന്ന പ്രദേശം ഇവര് വളയുകയാണ് ചെയ്തത്. പെട്ടെന്നൊരു കുട്ടി ഇദ്ദേഹത്തിനോട് ഒന്ന് പറയുകയാണ്, ഇവിടെ ഒരു പ്ലാവ് നിപ്പുണ്ട്, അതിന് പുറകിലായിട്ട് വലിയൊരു പൊത്തുണ്ട്, അതിൽ കയറി ഒളിച്ചിരുന്നു, താങ്കളെ അവർ കണ്ടുപിടിക്കത്തില്ല. അങ്ങനെ അദ്ദേഹം ആ പ്ലാവിന്റെ പൊത്തിൽ കയറി ഒളിച്ചിരുന്നു. എട്ട് വീട്ടിൽ പിള്ളമാരുടെ അനുയായികളെല്ലാം വന്ന് അവിടെ എല്ലാം തിരഞ്ഞെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം വന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശേഷം ആ കുട്ടിയെക്കുറിച്ച് ആ പ്രദേശത്ത് തിരക്കിയെങ്കിലും അങ്ങനെ ഒരു കുട്ടി ആ പ്രദേശത്ത് എങ്ങും ജീവിച്ചിരിക്കുന്നതായിട്ടൊരു അറിവില്ല. അങ്ങനെ അദ്ദേഹം വിശ്വസിച്ചു അത് മഹാവിഷ്ണു തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണെന്ന്. ആ സ്ഥലത്ത് അദ്ദേഹം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അമ്മച്ചിപ്ലാവിൽ അഭയം തേടിയ രാജാവ് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അമ്മച്ചിപ്ലാവിൽ അഭയം തേടി. ദെൻ തിരുവിതാംകൂറിൽ മറവപ്പട എന്ന പേരിൽ ഒരു സൈന്യത്തെ സൃഷ്ടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പഠിക്കേണ്ട പോയിനാണ്, തിരുവിതാംകൂറിൽ മറവപ്പട എന്ന പേരിൽ ഒരു സൈന്യത്തെ സൃഷ്ടിച്ചു. കാരണം യുദ്ധം ചെയ്ത് ഒക്കെ പ്രദേശങ്ങൾ കിടക്കുന്ന ഇദ്ദേഹമാണ്. അതുകൊണ്ട് മറവപ്പട എന്ന പേരിൽ ഒരു സൈന്യത്തെ സൃഷ്ടിച്ചാരെന്ന് ചോദിച്ചാലാണ് അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. നെക്സ്റ്റ്, ഹിരണ്യഗർഭം ഇമ്പോർട്ടന്റ് ആണ്. ഹിരണ്യഗർഭം ആരംഭിച്ച രാജാവാരെന്ന് ചോദിക്കാറുണ്ട്. അതെന്താണ്? തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങിയാണ് ഹിരണ്യഗർഭം എന്ന് വിളിക്കുക. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹിരണ്യഗർഭം എന്നറിയപ്പെടുന്നു. അതേപോലെ മുറജപം, ഭദ്രദീപം എന്നിവയ്ക്ക് തുടക്കം കുറിച്ചതും ഇദ്ദേഹമാണ്. മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ച രാജാവാരെന്ന് ചോദിച്ചാലാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. എന്താണ് മുറജപവും ഭദ്രദീപവും? രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി
നടത്തുന്നൊരു യാഗമാണ്. അതായത് 56 ദിവസം നീണ്ടു നിൽക്കുന്ന വേദങ്ങൾ മുറയ്ക്ക് ജപിക്കുന്ന ഒരു യാഗം പോലുള്ള സംഭവമാണ് മുറജപം എന്ന് പറഞ്ഞാൽ. ഇത് 56 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. 6 വർഷത്തിലൊരിക്കലാണ് മുറജപം നടത്തുന്നത്. 6 വർഷത്തിലൊരിക്കലാണ്. ഇതിന്റെ തന്നെ ഒരു ചെറിയ ചടങ്ങാണ് ഭദ്രദീപം. അത് 6 മാസത്തിലൊരിക്കൽ നടക്കുന്നു. 1750 ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു യാഗമാണ് തന്നെ പറയാം. രാജ്യത്തിന്റെ ക്ഷേമത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയൊക്കെ നടത്തുന്ന ഒരു യാഗമായിരുന്നു. 56 ദിവസം വേദങ്ങൾ മുറയ്ക്ക് ജപിക്കുമായിരുന്നു. മുറജപം, ഭദ്രദീപം, ശ്രദ്ധിച്ചോണം, മുറജപം, ഭദ്രദീപം എന്നിവയ്ക്ക് തുടക്കം കുറിച്ച രാജാവാരം ചോദിച്ചാറാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ വിശേഷണങ്ങൾ എന്ന രീതിയിൽ പലപ്പോഴായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയുമാണ്. ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഭരണ കാലഘട്ടം ചോദിച്ചാൽ 1729 മുതൽ 58, അവിടെ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ആധുനിക തിരുവിതാംകൂർ സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1729. ദെൻ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ, ഒരു ഡൗട്ടും വേണ്ട, മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിന്റെ അശോകൻ, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ, അദ്ദേഹത്തിന്റെ വിശേഷണമാണ് ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക്. തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക് എന്നറിയപ്പെട്ടു. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി, തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി, എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത ഭരണാധികാരി. എട്ട് വീട്ടിൽ പിള്ളമാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നെയ്യാറ്റിൻകരയിലെ അമ്മച്ചിപ്ലാവിൽ അഭയം തേടിയ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച രാജാവ്, അതിൽ നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധങ്ങളിലൂടെ എഗ്രിമെന്റിലൂടെ ഒക്കെ രാജ്യവിസ്തൃതി അദ്ദേഹം വർദ്ധിപ്പിക്കുന്നത്. അതേപോലെ തിരുവിതാംകൂറിൽ മറവപ്പട എന്ന പേരിൽ ഒരു സൈന്യത്തെ സൃഷ്ടിച്ച ആരെന്ന് ചോദിച്ചാൽ ഇദ്ദേഹമാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങായ ഹിരണ്യഗർഭം, അതായത് പഞ്ചഗവ്യങ്ങൾ ലഭിച്ച, അതായത് പഞ്ചഗവ്യങ്ങൾ നിറച്ച ഒരു പാത്രത്തിൽ രാജാവ് ഇറങ്ങി മുങ്ങി എഴുന്നേൽക്കുന്നു, അങ്ങനെ ഒരു ചടങ്ങാണ് ഹിരണ്യഗർഭം എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ആരംഭിച്ചത്. മുറജപം, ഭദ്രദീപം എന്നിവയ്ക്ക് തുടക്കം കുറിച്ച് ഇദ്ദേഹമാണ്. മുറജപ 6 വർഷം കൂടുമ്പോഴും അതിനൊരു ചെറിയ ചടങ്ങാണ് ഭദ്രദീപം, അത് 6 മാസം കൂടുമ്പോഴും നടക്കുന്നു. അപ്പോൾ വിശേഷണങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി മാർത്താണ്ഡവർമ്മയുടെ നിർമ്മിതികൾ എന്ന രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം സ്ഥാപിച്ച കൊട്ടാരങ്ങൾ. ഒന്ന്, പത്മനാഭപുരം കൊട്ടാരം. നമുക്കറിയാം ഇന്ന് കന്യാകുമാരി തക്കലയിലാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. തമിഴ്നാട്ടിലുള്ള കേരള സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള കൊട്ടാരമേന്ന് ഏതാണ്? പത്മനാഭപുരം കൊട്ടാരമാണ് അദ്ദേഹം സ്ഥാപിച്ചത്. കാരണം തിരുവിതാംകൂർ ആദ്യകാല തലസ്ഥാനം പത്മനാഭപുരത്തായിരുന്നു. അതേപോലെ കായംകുളം കൃഷ്ണപുരം കൊട്ടാരം, അത് എന്തുകൊണ്ട് സ്ഥാപിച്ചു എന്ന് നീ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ മാർത്താണ്ഡവർമ്മ സ്ഥാപിച്ച കൊട്ടാരങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, പത്മനാഭപുരം കൊട്ടാരം. രണ്ട്, കായംകുളം കൃഷ്ണപുരം കൊട്ടാരം. ഏതൊക്കെയാണ് കൊട്ടാരങ്ങൾ? പത്മനാഭപുരം കൊട്ടാരം, കായംകുളം കൃഷ്ണപുരം കൊട്ടാരം. ഇനി അദ്ദേഹം സ്ഥാപിച്ച കോട്ടയാണ് വട്ടക്കോട്ട. ഇന്ന് കന്യാകുമാരിയിലാണ്. അദ്ദേഹം സ്ഥാപിച്ച കോട്ട എന്ന് ചോദിച്ചതാണ് വട്ടക്കോട്ടയാണ്. ഇനി ശ്രദ്ധിച്ചോണം, ചില ടെക്സ്റ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉദയഗിരിക്കോട്ട സ്ഥാപിച്ച അദ്ദേഹമാണെന്ന്. അല്ല, ഉദയഗിരിക്കോട്ട അതിനു മുമ്പ് തന്നെ 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഒരു കോട്ടയായിരുന്നു. ശ്രദ്ധിക്കേണ്ടത് മാർത്താണ്ഡവർമ്മ പുതുക്കി പണിഞ്ഞ കോട്ടയാണ് ഉദയഗിരിക്കോട്ട. അതും ഇന്ന് കന്യാകുമാരിയിലാണ്. ഈ വട്ടക്കോട്ടയും ഉദയഗിരിക്കോട്ടയൊക്കെ കന്യാകുമാരിയിലൊക്കെ ടൂർ പോകുന്നവരൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ശ്രദ്ധിച്ചോണം, മാർത്താണ്ഡവർമ്മ സ്ഥാപിച്ച കോട്ട എന്ന് ചോദിച്ച ഇതാണ് വട്ടക്കോട്ടയാണ്. മാർത്താണ്ഡവർമ്മ സ്ഥാപിച്ച കോട്ട വട്ടക്കോട്ട. മാർത്താണ്ഡവർമ്മ പുതുക്കി പണിഞ്ഞ കോട്ടയാണ് ഏത്? ഉദയഗിരിക്കോട്ട. അതേപോലെ അദ്ദേഹം നിർമ്മിച്ച ഡാമാണ് പൊന്മന ഡാം. ഇതും കന്യാകുമാരിയിലാണ്. മാർത്താണ്ഡവർമ്മ നിർമ്മിച്ച ഡാം ഏത് ചോദിച്ചതാണ്? പൊന്മന ഡാമാണ്, കന്യാകുമാരിയിലാണ്. പിന്നെ നമുക്കറിയാം പത്മനാഭപുരം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിർമ്മിതികൾ പല രാജാക്കന്മാരുടേതായിട്ടുണ്ട്. അപ്പോൾ പത്മനാഭപുരം ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചാരെന്ന് ചോദിച്ചാൽ, പത്മനാഭപുരം ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചാരെന്ന് ചോദിച്ചാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അവിടെ 1000 കൽത്തൂണുകളുള്ള മണ്ഡപമുണ്ട്, ഒറ്റക്കൽ മണ്ഡപമുണ്ട്, അങ്ങനെ പല രാജാക്കന്മാരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചാരെന്ന് ചോദിച്ചാലാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പൊ ഇന്ന് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. വ്യക്തമായിട്ട് പഠിക്കണം. മാർത്താണ്ഡവർമ്മ സ്ഥാപിച്ച കൊട്ടാരങ്ങൾ: ഒന്ന്, പത്മനാഭപുരം കൊട്ടാരം കന്യാകുമാരിയിലാണ്. രണ്ട്, കായംകുളം കൃഷ്ണപുരം കൊട്ടാരം. ദെൻ അദ്ദേഹം നിർമ്മിച്ച കോട്ട വട്ടക്കോട്ട കന്യാകുമാരിയിലാണ്. അദ്ദേഹം പുതുക്കി പണിഞ്ഞ കോട്ട ഉദയഗിരിക്കോട്ട, അതും കന്യാകുമാരിയിലാണ്. ദെൻ മാർത്താണ്ഡവർമ്മ സ്ഥാപിച്ച ഡാം ഏതാണ്? പൊന്മന ഡാം. മാർത്താണ്ഡവർമ്മ സ്ഥാപിച്ച ഡാം ഏതാണ്? പൊന്മന ഡാം ആണ് മാർത്താണ്ഡവർമ്മ സ്ഥാപിച്ച ഡാം. അതേപോലെ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് പത്മനാഭപുരം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചാരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് മാർത്താണ്ഡവർമ്മ. അപ്പോൾ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചാരെന്ന് ചോദിച്ചാരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. ഇനി മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, ഇതും കുറെ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, തിരുവിതാംകൂറിന്റെ ആദ്യ ദിവാൻ ആരായിരുന്നു? അറുമുഖം പിള്ള. പേര് പഠിക്കുക. തിരുവിതാംകൂറിന്റെ ആദ്യ ദിവാൻ ആരെന്ന് ചോദിച്ചാരാണ്? അറുമുഖം പിള്ളയാണ് തിരുവിതാംകൂറിന്റെ ആദ്യ ദിവാൻ. ഇമ്പോർട്ടന്റ് ആണ്. തിരുവിതാംകൂറിന്റെ ആദ്യ ദിവാൻ ആരാണ്? അറുമുഖം പിള്ള. ദെൻ
മാർത്താണ്ഡ വർമ്മയുടെ പ്രശസ്തനായ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അതിനുശേഷം വന്ന രാമയ്യൻ ധളവയാണ്. കൃത്യമായിട്ട് പഠിക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂറിന്റെ ആദ്യ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് എഴുതിക്കണം, ആരാണ്? അറുമുഖം പിള്ള. ഒരുപാട് തവണ ചോദിച്ചതാണ്, പക്ഷെ അത് വലിയ ഫേമസ് ഒന്നും ആയിരുന്നില്ല. മാർത്താണ്ഡ വർമ്മയുടെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു ആര്? രാമയ്യൻ ധളവ. ആരാണ്? രാമയ്യൻ ധളവ. ഇനി മാർത്താണ്ഡവർമ്മയുടെ സർവ സൈന്യാധിപനായിരുന്നു കുമാരസ്വാമി പിള്ള. ഇനി അദ്ദേഹം നയിക്കുന്ന യുദ്ധങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആ യുദ്ധങ്ങളിലെല്ലാം മാർത്താണ്ഡവർമ്മയുടെ ബ്രെയിൻ ആയിരുന്നു ഈ കുമാരസ്വാമി പിള്ള. മാർത്താണ്ഡവർമ്മയുടെ ഒരു ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഈ കുമാരസ്വാമി പിള്ള വയ്യാതായി കിടക്കുന്ന സമയത്ത് മാർത്താണ്ഡവർമ്മ ദൂതനെ അയക്കുന്നുണ്ട്, ഈ രാജ്യം ഇത്രയും വിസ്തൃതമാകാനും തിരുവിതാംകൂർ യശസ് ഉയർത്താനും എന്നെ പോലെ തന്നെ പങ്കാളി താങ്കളുമാണ്, അതുകൊണ്ട് പകരം ഞാൻ ഈ രാജ്യത്തിന്റെ പകുതി താങ്കളുടെ അവകാശികൾക്ക് വേണ്ടി തരികയാണ്. പക്ഷേ കുമാരസ്വാമി പിള്ള മറുപടി പറഞ്ഞത്, അങ്ങയോടൊപ്പം ഞാൻ നിന്നത് ഈ രാജ്യം എന്നും ഇങ്ങനെ യശസ്സോടെ നിലനിൽക്കാൻ കാരണമാണ്, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത്. നമ്മളൊക്കെ അന്ന് കൂടോടെ എഴുതി വാങ്ങുമായിരുന്നു, അദ്ദേഹം അത് വാങ്ങിയില്ല. അപ്പോൾ ശ്രദ്ധിച്ചോണം, മാർത്താണ്ഡവർമ്മയുടെ സർവ സൈന്യാധിപൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കുമാരസ്വാമി പിള്ളയാണ്. തെൻ ശ്രദ്ധിക്കേണ്ടത്, മാർത്താണ്ഡവർമ്മയുടെ സദസ്യനായിരുന്ന കവി കൃഷ്ണശർമ്മൻ. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ ആസ്ഥാന കവി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കൃഷ്ണശർമ്മനാണ്. ഈ കാലഘട്ടത്തിൽ വളരെ പ്രശസ്തരായ പല കവികളും ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ ആസ്ഥാന കവി ആരെന്ന് ചോദിച്ചാരാണ്? കൃഷ്ണശർമ്മനാണ്. അതേപോലെ മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ വ്യവസായ മന്ത്രിയായിരുന്നു പള്ളിമാടി മല്ലൻ ശങ്കരൻ. ആരാണ്? പള്ളിമാടി മല്ലൻ ശങ്കരൻ. അപ്പൊ ഈ വ്യക്തികളെ കുറിച്ച് കൃത്യമായി പഠിച്ചോണം. തിരുവിതാംകൂറിന്റെ ആദ്യ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അറുമുഖം പിള്ള. തിരുവിതാംകൂറിന്റെ ആദ്യ ദിവാൻ ആരാണ്? പഠിക്കുക, അറുമുഖം പിള്ള. എന്നാൽ മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ രാമയ്യൻ ധളവ. മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ ദിവാൻ ആരെന്ന് ചോദിച്ചാരാണ്? രാമയ്യൻ ധളവ. അതേപോലെ മാർത്താണ്ഡവർമ്മയുടെ സർവ സൈന്യാധിപൻ ആരാണ്? കുമാരസ്വാമി പിള്ള. ആരാണ്? കുമാരസ്വാമി പിള്ള. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി ആരായിരുന്നു? കൃഷ്ണശർമ്മൻ. ആസ്ഥാന കവി ആരാണ്? കൃഷ്ണശർമ്മൻ. അതേപോലെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്, മാർത്താണ്ഡവർമ്മയുടെ വ്യവസായ മന്ത്രിയായിരുന്നു ആര്? പള്ളിമാടി മല്ലൻ ശങ്കർ. അപ്പോൾ നമ്മൾ വിശേഷണങ്ങൾ പഠിച്ചു, അദ്ദേഹത്തിന്റെ നിർമ്മിതികൾ പഠിച്ചു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കുറിച്ച് പഠിച്ചു. ഇനി ഒരു രാജ്യം സൃഷ്ടിക്കുകയാണ് മാർത്താണ്ഡവർമ്മ ചെയ്തത്. അപ്പോൾ ഇവിടെ കുറേ ഭരണ പരിഷ്കാരങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു, അതെന്തൊക്കെ നമുക്കിനി നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങൾ ഒന്ന്. അപ്പൊ നമ്മൾ പഠിച്ചു തിരുവിതാംകൂർ എന്നൊരു രാജവംശം എവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്? വേണാട്. അപ്പോൾ തിരുവിതാംകൂറിന്റെ മാതൃരാജവംശം എന്ന് ചോദിച്ചാൽ ഏതാണ്? വേണാടാണ്. കൊല്ലം ആസ്ഥാനമായി ഭരിച്ചിരുന്ന വേണാടാണ് തിരുവിതാംകൂറിന്റെ മാതൃരാജവംശം. ഈ വേണാട് ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? ചിറവായൂർ സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടത്, ചിറവായൂർ സ്വരൂപം. പിന്നീട് അത് തിരുവിതാംകൂറിലേക്ക് മാറിയപ്പോൾ തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെട്ടു. ചിലപ്പോഴൊക്കെ ചോദിക്കും തിരുവിതാംകൂറിന്റെ പ്രാചീന നാമം, അങ്ങനെ ചോദിച്ചാൽ അത് തൃപ്പാപ്പൂർ സ്വരൂപമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വേണാടിനെയാണ് ചിറവായൂർ സ്വരൂപം എന്നോ തൃപ്പാപ്പൂർ സ്വരൂപം എന്നൊക്കെ പറയുന്നത്, പക്ഷേ ആ ഒരു മാറ്റം വന്നതോടുകൂടിയാണ് തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, തിരുവിതാംകൂറിന്റെ മാതൃരാജവംശം എന്ന് ചോദിച്ച ഏതാണ്? വേണാടാണ്. എല്ലാവർക്കും അറിയാം ആസ്ഥാനം കൊല്ലമാണ്. വേണാടിന്റെ പ്രാചീന നാമം എന്തായിരുന്നു? ചിറവായൂർ സ്വരൂപം. അതേപോലെ തിരുവിതാംകൂറിന്റെ പ്രാചീന നാമം ചോദിച്ചാൽ ഏതാണ്? തൃപ്പാപ്പൂർ സ്വരൂപം. ദെൻ തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക മുദ്ര എന്ത്? ശംഖാണ്. നമുക്കറിയാം കേരളത്തിന്റെ ഔദ്യോഗിക മുദ്ര എന്താണ്? ശംഖാണ്. ഇവിടെ നിന്നാണ് ഇത് കോപ്പി ചെയ്തിരിക്കുന്നത്. തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക മുദ്ര എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ശംഖാണ്. തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക ഗാനം വഞ്ചീശമംഗളം. കാരണം തിരുവിതാംകൂറിന്റെ പരദേവതയായിട്ട് അവരെയാണ് ആരെയാണ് കണ്ടിരുന്നത്? പത്മനാഭനെയാണ്. ശ്രീ പത്മനാഭനെയാണ് തിരുവിതാംകൂറിന്റെ പരദേവതയായിട്ട് തിരുവിതാംകൂർ കണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് വഞ്ചീശമംഗളം. തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക ഗാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? വഞ്ചീശമംഗളം. ദെൻ തിരുവിതാംകൂറിന്റെ ആദ്യകാല തലസ്ഥാനം പത്മനാഭപുരം. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണ തലസ്ഥാനം എവിടെ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. എവിടെയാണ്? തിരുവനന്തപുരത്തല്ല. ഇനി തിരുവനന്തപുരത്ത് മാറ്റുന്നൊക്കെ ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും. മാർത്താണ്ഡവർമ്മയുടെ ഭരണ തലസ്ഥാനം എവിടെ എന്ന് ചോദിച്ചാൽ എവിടെയാണ്? പത്മനാഭപുരം. പഠിക്കുക, മാർത്താണ്ഡവർമ്മയുടെ ഭരണ തലസ്ഥാനം എവിടെയായിരുന്നു? പത്മനാഭപുരം. അതേപോലെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്, മാർത്താണ്ഡവർമ്മയുടെ വാണിജ്യ തലസ്ഥാനം എവിടെയെന്ന് ചോദിക്കും. മാർത്താണ്ഡവർമ്മയുടെ വാണിജ്യ തലസ്ഥാനം എവിടെയെന്ന് ചോദിക്കും. എവിടെയാണ്? മാവേലിക്കരയിലാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്, മാർത്താണ്ഡവർമ്മയുടെ ഭരണ തലസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? പത്മനാഭപുരം. വാണിജ്യ തലസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മാവേലിക്കര. ഇമ്പോർട്ടന്റ് ആണ്. ഇനി മാർത്താണ്ഡവർമ്മ പുറത്തിറക്കിയ രണ്ട് നാണയങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അനന്തവരാഹം, അനന്തരായ പണം. മാർത്താണ്ഡവർമ്മ പുറത്തിറക്കിയ നാണയങ്ങൾ ഏതൊക്കെയാണ്? അനന്തവരാഹം, അനന്തരായ പണം. ഏതൊക്കെയാണ്? അനന്തവരാഹം, അനന്തരായ പണം. ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ മാർത്താണ്ഡവർമ്മ സൃഷ്ടിച്ച സൈന്യത്തിന്റെ പേര് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്തായിരുന്നു? മറവപ്പട. മാർത്താണ്ഡവർമ്മ സൃഷ്ടിച്ച സൈന്യമായിരുന്നു ഇത്, മറവപ്പട. ദെൻ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ഒരു വ്യവസായ വകുപ്പ് ആരംഭിച്ചു. അതിന്റെ പേരായിരുന്നു മുളക് മടിശീല. പഠിക്കുക,
മാർത്താണ്ഡവർമ്മ ആരംഭിച്ച തിരുവിതാംകൂറിലെ വ്യവസായ വകുപ്പിന്റെ പേര് എന്തായിരുന്നു? മുളകുമടിശീല. നമ്മൾ മാർത്താണ്ഡവർമ്മയുടെ വ്യവസായ മന്ത്രിയെ കുറിച്ച് പഠിച്ചിരുന്നു, പള്ളിമാടി മല്ലൻ ശങ്കരൻ. അപ്പൊ ഇദ്ദേഹം ആരംഭിച്ച വ്യവസായ വകുപ്പിന്റെ പേരായിരുന്നു എന്ത്? മുളകുമടിശീല. അപ്പോൾ ഓർത്തോണം, ഒരു രാജ്യമാണ്, രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പൊ ഭരണ സംവിധാനം ഈസി ആക്കാൻ വേണ്ടി രാജ്യത്തെ അദ്ദേഹം ആദ്യം ഡിവൈഡ് ചെയ്തു ഓരോ പ്രദേശങ്ങളായിട്ട്. അന്നത്തെ ഒരു കൺസെപ്റ്റിൽ താലൂക്കുകളാണത്. ആ താലൂക്കുകൾ അന്ന് അറിയപ്പെട്ടത് മണ്ഡപത്തും വാതുക്കൽ എന്നാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് താലൂക്കുകൾ ഏത് പേരിൽ അറിയപ്പെട്ടു? ഏത് പേരിൽ അറിയപ്പെട്ടു? മണ്ഡപത്തും വാതുക്കൽ എന്നറിയപ്പെട്ടു. താലൂക്കുകൾ ഏത് പേരിൽ അറിയപ്പെട്ടു? മണ്ഡപത്തും വാതുക്കൽ. വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്തു ഭരണ സംവിധാനം ഈസിയാക്കുന്നതിന് വേണ്ടി. നമ്മൾ ഇന്നത്തെ കൺസെപ്റ്റിൽ വില്ലേജുകൾ എന്ന് പറയും. അന്ന് അത് അറിയപ്പെട്ടത് പാതികൾ എന്നാണ്. ആ മണ്ഡപത്തും വാതുക്കളുടെ പാതികൾ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, മാർത്താണ്ഡവർമ്മയുടെ കാലത്തിൽ താലൂക്കുകൾ ഏത് പേരിൽ അറിയപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഏത് പേരിൽ അറിയപ്പെട്ടു? മണ്ഡപത്തും വാതുക്കൾ എന്നറിയപ്പെട്ടു. മാർത്താണ്ഡവർമ്മയുടെ കാലത്തിൽ താലൂക്കുകൾ ഏത് പേരിൽ അറിയപ്പെട്ടു? മണ്ഡപത്തും വാതുക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അതേപോലെ വില്ലേജുകൾ ഏത് പേരിൽ അറിയപ്പെട്ടു? പാതികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. വില്ലേജുകൾ ഏത് പേരിൽ അറിയപ്പെട്ടു? പാതികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂസർവേ ഏത് പേരിൽ അറിയപ്പെട്ടു എന്ന് ചോദിച്ചാൽ കണ്ടെഴുത്ത്. ഭൂസർവേ ഏത് പേരിൽ അറിയപ്പെട്ടു? കണ്ടെഴുത്ത്. അതേപോലെ ബജറ്റ് പതിവ് കണക്ക് എന്നറിയപ്പെട്ടു. ബജറ്റ് ഏത് പേരിൽ അറിയപ്പെട്ടു? പതിവ് കണക്ക്. അപ്പോൾ കൃത്യമായി പഠിച്ചോണം, മാർത്താണ്ഡവർമ്മയുടെ ഭരണ പ്രത്യേകതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തിരുവിതാംകൂറിന്റെ മാതൃരാജവംശം ചോദിച്ചാൽ വേണാട്, പ്രാചീനനാമം ചിറവായൂർ സ്വരൂപം. ഇനി തിരുവിതാംകൂറിന്റെ പ്രാചീനനാമം ചോദിച്ചാൽ അത് തൃപ്പാപ്പൂർ സ്വരൂപം. തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക മുദ്ര എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ശംഖ്. തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക മുദ്ര എന്താണ്? ശംഖ്. തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക ഗാനം ചോദിച്ചാൽ എന്താണ്? വഞ്ചീശമംഗളം. തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക ഗാനം എന്താണ്? വഞ്ചീശമംഗളം. അതേപോലെ മാർത്താണ്ഡവർമ്മയുടെ ഭരണ തലസ്ഥാനം അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ ആദ്യകാല തലസ്ഥാനം ഏതാണ്? പത്മനാഭപുരം. അതേപോലെ മാർത്താണ്ഡവർമ്മയുടെ വാണിജ്യ തലസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മാവേലിക്കര. മാർത്താണ്ഡവർമ്മ പുറത്തിറക്കിയ നാണയങ്ങൾ ഏതൊക്കെയായിരുന്നു? അനന്തവരാഹം, അനന്തരായ പണം. മാർത്താണ്ഡവർമ്മ പുറത്തിറക്കിയ നാണയങ്ങൾ ഏതൊക്കെയായിരുന്നു? അനന്തവരാഹം, അനന്തരായ പണം. മാർത്താണ്ഡവർമ്മ സൃഷ്ടിച്ച സൈന്യം ഏത് പേരിൽ അറിയപ്പെട്ടു? മറവപ്പട. മാർത്താണ്ഡവർമ്മയുടെ സൈന്യമായിരുന്നു എന്ത്? മറവപ്പട. മാർത്താണ്ഡവർമ്മ ആരംഭിച്ച വ്യവസായ വകുപ്പ് ഏത് പേരിൽ അറിയപ്പെട്ടു? മുളക് മടിശീല. അദ്ദേഹം ആരംഭിച്ച വ്യവസായ വകുപ്പ് ഏത് പേരിൽ അറിയപ്പെട്ടു? മുളക് മടിശീല. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ താലൂക്കുകൾ ഏത് പേരിൽ അറിയപ്പെട്ടു? മണ്ഡപത്തും വാതുക്കൽ. താലൂക്കിൽ ഏത് പേരിൽ അറിയപ്പെട്ടു? മണ്ഡപത്തും വാതുക്കൽ. അതേപോലെ വില്ലേജുകൾ ഏത് പേരിൽ അറിയപ്പെട്ടു? പാതികൾ എന്നറിയപ്പെട്ടു. വില്ലേജുകൾ ഏത് പേരിൽ അറിയപ്പെട്ടു? പാതികൾ എന്നറിയപ്പെട്ടു. ഭൂസർവേ എങ്ങനെ അറിയപ്പെട്ടു? കണ്ടെഴുത്ത്. ബജറ്റ് ഏത് പേരിൽ അറിയപ്പെട്ടു? പതിവ് കണക്ക്. അപ്പോൾ ഇതിലും സുഖമായിട്ട് ഓർഡറിൽ നമുക്ക് എങ്ങനെയും ഇത് പഠിക്കാൻ സാധിക്കത്തില്ല. പഠിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഈസി വേ ഇതാണ്. അപ്പോൾ നമ്മൾ തിരുവിതാംകൂറിന്റെ ഭരണാധികാരികളിൽ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം പഠിച്ചു, ദെൻ മാർത്താണ്ഡവർമ്മയുടെ വിശേഷണങ്ങൾ പഠിച്ചു, അദ്ദേഹത്തിന്റെ നിർമ്മിതികൾ എടുത്തു പഠിച്ചു, ശേഷം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെ കുറിച്ച് പഠിച്ചു, അദ്ദേഹം കൊണ്ടുവന്ന ഭരണ നേട്ടങ്ങളെ കുറിച്ച് പഠിച്ചു. ഈ ഒരു ഫേസ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, മാർത്താണ്ഡവർമ്മ എന്ന രാജാവിന്റെ സംഭവ ബഹുലമായ ജീവിതം തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് നോക്കാം. ഇതുവരെ നമ്മൾ വിശേഷണങ്ങളും നിർമ്മിതികളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികളും ഭരണ പരിഷ്കാരങ്ങളും ഒക്കെ പഠിച്ചു. സംഭവ ബഹുലമായിരുന്നു. ഒരു സിനിമയാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവി കാണില്ല. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ലൈഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. കാരണം തിരുവിതാംകൂർ കണ്ട ഏറ്റവും ശക്തനായ അല്ലെങ്കിൽ പ്രശസ്തനായ രാജാവ് മാർത്താണ്ഡവർമ്മ തന്നെയാണ്. അത് എങ്ങനെ സമർത്ഥിക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, നമ്മൾ പഠിച്ച ചില കാര്യങ്ങളുണ്ട്, അത് ഒരിക്കൽ കൂടി പറഞ്ഞു പോവുകയാണ്. വേണാട് ഉടമ്പടി, നമുക്കറിയാം ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം നിലവിൽ വന്ന ഉടമ്പടിയാണ് ഇത്, വേണാട് ഉടമ്പടി. അപ്പോൾ വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1723. അതായത് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ കച്ചവടത്തിനും അധികാരത്തിനും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുകയും ഒപ്പം തന്നെ അവരോടൊപ്പം ചേർന്ന് മാർത്താണ്ഡവർമ്മ എന്ന രാജാവിന് തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ഇട്ടുവീട്ടി പിള്ളമാരെ അമർച്ച ചെയ്ത് തന്റെ രാജ്യം പടുത്തുയർത്താൻ സാധിക്കുകയും ചെയ്തു. ഇതായിരുന്നു ഈ എഗ്രിമെന്റ് ഒരു പ്രത്യേകത. അപ്പോൾ വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 1723. വേണാട് ഉടമ്പടിയെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവും തമ്മിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഉടമ്പടി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവും തമ്മിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിലാണ് ആര് ഒപ്പുവെച്ചത്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് ഒപ്പുവെച്ചത്. ഒപ്പം തന്നെ പഠിച്ചിരിക്കണം, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒപ്പുവെച്ച ഉദ്യോഗസ്ഥനായിരുന്നു അലക്സാണ്ടർ ഓം. ആരാണ് അലക്സാണ്ടർ ഓം? പഠിക്കേണ്ട പോയിന്റ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ചോദിച്ചാൽ 1723. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്?
നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിൽ അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അലക്സാണ്ടർ ഓം ആണ്, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അലക്സാണ്ടർ ഓം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ശേഷമാണ് നമ്മൾ കണ്ട ജന്മിമാരെയൊക്കെ അമർച്ച ചെയ്ത്, എട്ട് വീട്ടിപ്പിള്ളമാരെ അമർച്ച ചെയ്ത് വിവിധ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഇദ്ദേഹം 1729 ആധുനിക തിരുവിതാംകൂർ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്, ആധുനിക തിരുവിതാംകൂർ സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്, 1729. ശേഷം തന്റെ ഭരണം ആരംഭിച്ച മാർത്താണ്ഡവർമ്മ നമ്മൾ കണ്ട ഭരണ പരിഷ്കാരങ്ങളെ കൊണ്ടുവന്നു, സൈന്യത്തെ സൃഷ്ടിച്ചു, ദിവാനായി, പ്രധാനമന്ത്രിയായി, അങ്ങനെ എല്ലാ സിസ്റ്റുമായ ശേഷം ഇദ്ദേഹം ആദ്യം തിരുവിതാംകൂറോട് കൂട്ടിച്ചേർത്ത പ്രദേശം എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങലാണ്, 1730. അപ്പൊ ശ്രദ്ധിച്ചോണം, മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ആദ്യ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ. ഏത് വർഷമാണ്? 1730. പിന്നീടാണ് യുദ്ധങ്ങളിലൂടെയും എഗ്രിമെന്റുകളിലൂടെയും രാജ്യം വിസ്തൃതമാക്കി രാജ്യത്തിന് വേണ്ട എല്ലാ ഭരണ സംവിധാനങ്ങളും അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത്. പത്മനാഭപുരം കൊട്ടാര സ്ഥാപിച്ചു, അതേപോലെ നമുക്ക് താലൂക്കുകൾ ക്രിയേറ്റ് ചെയ്തു, വില്ലേജുകൾ ക്രിയേറ്റ് ചെയ്തു, ദിവാനെ അപ്പോയിന്റ് ചെയ്തു, സൈന്യത്തെ സൃഷ്ടിച്ചു, നമ്മുടെ ഒരു രാജ്യമാക്കി അദ്ദേഹം ഒരു 10 വർഷം കൊണ്ട് മാറ്റി. അങ്ങനെയിരിക്കെ ഇളയെടുത്ത സ്വരൂപത്തെ ആക്രമിക്കാൻ, ഓരോ പ്രദേശങ്ങളായിട്ട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യം കീഴടക്കിയാണ്, ഇളയെടുത്ത സ്വരൂപത്തെ ആക്രമിക്കാൻ അദ്ദേഹം പദ്ധതിയിടുകയാണ്. ഇളയെടുത്ത സ്വരൂപം പറഞ്ഞാൽ കൊട്ടാരക്കരയാണ്. അന്ന് ഇളയെടുത്ത സ്വരൂപം ഭരിച്ചിരുന്ന രാജ്ഞി ഡച്ചുകാരുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ഡച്ചുകാര് ആ സമയത്ത് ഇവിടെ വാണിജ്യ ബന്ധമൊക്കെ വളർത്താൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് വേണാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ. ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ തങ്ങളെ സഹായിച്ചാൽ ഡച്ചുകാർക്ക് അവിടെ കച്ചവട സ്വാതന്ത്ര്യം നൽകാം. അങ്ങനെ മാർത്താണ്ഡവർമ്മയെ ഈ ഇളയെടുത്ത സ്വരൂപം ആക്രമിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവര് അദ്ദേഹത്തിന്റെ ഭരണ തലസ്ഥാനം ആക്രമിക്കാൻ പദ്ധതിയിടുകയാണ്. അങ്ങനെ ഉണ്ടായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അപ്പോൾ കുളച്ചൽ യുദ്ധത്തിന് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ ഇളയെടുത്ത സ്വരൂപത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാണ്. വളരെ നിസ്സാരമായി മാർത്താണ്ഡവർമ്മയെ തോൽപ്പിക്കാം എന്ന് കരുതി വന്ന ഡച്ചുകാര് അവസാനം ഇവരെ ഭ്രാന്താന്ന് പറഞ്ഞ് ജീവനും കൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ കപ്പൽ മുഴുവൻ കത്തിച്ച് അവരുടെ സൈന്യാധിപനെ പിടിച്ച് തടവിലാക്കി അവരുടെ എല്ലാ സംവിധാനങ്ങളും അദ്ദേഹം ഇല്ലാതാക്കിയാണ് ചെയ്തത്. ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു. കാരണം മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൽ അതിവിദഗ്ധന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു. കുറുവാൾ എന്ന് പറയുന്ന ചെറിയ വാളൊക്കെ ഉണ്ടായിരുന്നു, അത് ബുള്ളറ്റിനേക്കാൾ വേഗത്തിൽ വലിച്ചെറിയാൻ കഴിവുള്ള സൈന്യമുണ്ടായിരുന്നു. അങ്ങനെ ശക്തമായ ഒരു സൈന്യത്തെയാണ് മാർത്താണ്ഡവർമ്മ സൃഷ്ടിച്ചിരുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണിത്, കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10, കുളച്ചൽ യുദ്ധം ഡേറ്റ് സഹിതം ചോദിച്ചാൽ ഏത് വർഷമാണ്? 1741 ഓഗസ്റ്റ് 10 ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം. അങ്ങനെ ഒരു യൂറോപ്യൻ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ഏഷ്യയിലെ തന്നെ ആദ്യത്തെ രാജാവ് എന്ന റെക്കോർഡ് ആർക്ക് സ്വന്തമാകുകയാണ്? മാർത്താണ്ഡവർമ്മയ്ക്ക് സ്വന്തമാകുകയാണ്. ശ്രദ്ധിച്ചോണം, ഒരു യൂറോപ്യൻ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ഏഷ്യയിലെ ആദ്യത്തെ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഒരു യൂറോപ്യൻ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ഏഷ്യയിലെ ആദ്യത്തെ രാജാവ് എന്ന സ്റ്റാറ്റസിന് ഉടമ. അങ്ങനെ ഡച്ചുകാരുടെ സൈന്യാധിപനായിരുന്ന ക്യാപ്റ്റൻ ഡെലനോയെ അദ്ദേഹം പിടിച്ച് തടവിലാക്കുകയും പിന്നീട് ഡെലനോയി നമ്മുടെ തിരുവിതാംകൂർ സൈന്യത്തിന്റെ മെയിൻ ട്രെയിനറായിട്ട് മാറുകയും ചെയ്തു, പരിശീലകനായിട്ട് മാറുകയും ചെയ്തു. നമുക്കറിയാം വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ആരെയാണ്? ക്യാപ്റ്റൻ ഡെലനോയിയാണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടു. ചോദിച്ചിട്ടുണ്ട് ഡച്ച് സൈന്യാധിപനായിരുന്ന, അല്ലെങ്കിൽ പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിന്റെ പരിശീലകനും പിന്നീട് പല യുദ്ധങ്ങളും നയിച്ച വ്യക്തിയുമായി മാറിയ വ്യക്തിയാണ് ആര്? ക്യാപ്റ്റൻ ഡെലനോയി. അപ്പൊ ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡെലനോയി അന്തരിച്ച ശേഷം ഇദ്ദേഹത്തിന്റെ സ്മാരകം ഉദയഗിരി കോട്ടയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തോട് ആദര സൂചകമായിട്ടാണ്. അപ്പോൾ ഡെലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെ ചോദിച്ചാൽ എവിടെയാണ്? ഉദയഗിരി കോട്ടയിലാണ് ഡെലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഉദയഗിരി കോട്ടയിലാണ് ഡെലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണിത്, കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ചോദിച്ചാൽ 1741 ഓഗസ്റ്റ് 10. ശേഷം കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവിലാക്കിയ ഡച്ച് സൈന്യാധിപനാരെന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ ഡെലനോയി വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടു. അതേപോലെ ഡെലനോയി സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ എവിടെയാണ്? ഉദയഗിരി കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കുളച്ചൽ യുദ്ധത്തിലൂടെ മാർത്താണ്ഡവർമ്മ യഥാർത്ഥത്തിൽ ഏത് പ്രദേശം സ്വന്തമാക്കിയാണ്? ഇളയെടുത്ത് സ്വരൂപം സ്വന്തമാക്കിയാണ്. അവിടെ നിന്നുകൊണ്ട് കൊല്ലത്തോട് ചേർന്ന് കിടക്കുന്ന കായംകുളത്തെ ആക്രമിക്കാൻ പദ്ധതിയിടുകയാണ്. പക്ഷേ കായംകുള രാജാവ് പല വിദേശ ശക്തികളും അതേപോലെ തൊട്ടടുത്തുള്ള രാജാക്കന്മാരുമായിട്ടൊക്കെ ചേർന്ന് ആദ്യം അതിനെ പ്രതിരോധിക്കുകയും പിന്നീട് മാർത്താണ്ഡവർമ്മയ്ക്ക് ചില പ്രദേശങ്ങളൊക്കെ വിട്ടുകൊടുത്തു. എങ്കിലും മാർത്താണ്ഡവർമ്മയെ ആക്രമിക്കാൻ പല പദ്ധതികളും അദ്ദേഹം തയ്യാറാക്കി. ആദ്യം കായംകുളം ആക്രമിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അതിൽ വിജയിച്ചില്ല. പിന്നീട് വൻ സന്നാഹങ്ങളുമായി കായംകുളത്തെ ആക്രമിച്ചു. അങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ലെന്ന് മനസ്സിലായ കായംകുള രാജാവ് കൊല്ലം ഉൾപ്പെടെയുള്ള കുറെ പ്രദേശങ്ങളിലെ അധികാരം മാർത്താണ്ഡവർമ്മയ്ക്ക് വിട്ടുകൊടുത്തു. എങ്കിലും കൊച്ചി രാജാക്കന്മാരുമായി ചേർന്ന് വീണ്ടും മാർത്താണ്ഡവർമ്മയ്ക്ക് വിട്ടുകൊടുത്ത പ്രദേശങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ കായംകുള രാജാവ് ശ്രമിക്കുകയും ചെയ്തു. ഇതൊക്കെ പിന്നീട് വലിയ യുദ്ധങ്ങളിലേക്ക് മാറി. അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഒന്ന്, ആദ്യം എഗ്രിമെന്റിലൂടെ കുറെ പ്രദേശങ്ങളൊക്കെ വിട്ടുകൊടുത്തിരുന്നു. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടി എന്ന് ചോദിച്ചാൽ മാങ്ങാർ ഉടമ്പടിയാണ്, 1742. ഇമ്പോർട്ടന്റ് ആണ്.
മാർത്താണ്ഡവർമ്മയും കായംകുള രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? മാന്നാർ ഉടമ്പടി. ഏത് വർഷമാണ്? 1748. എങ്കിലും എഗ്രിമെന്റിലൊക്കെ ഒപ്പുവെച്ചെങ്കിലും മാർത്താണ്ഡവർമ്മയ്ക്ക് കച്ചവടത്തിനായിട്ട് വിട്ടുകൊടുത്ത പ്രദേശങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ ഇദ്ദേഹം വിദേശ ശക്തികളുമായിട്ട് ചേർന്നും കൊച്ചി രാജാക്കന്മാരോടൊക്കെ ചേർന്ന് ശ്രമം നടത്തി. അങ്ങനെ അതൊരു വലിയ യുദ്ധമായിട്ട് മാറി. 1746 വലിയ യുദ്ധ സന്നാഹങ്ങളോട് എത്തിയ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം കായംകുളം പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ, മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുക്കിയ യുദ്ധം ഏത്? പുറക്കാട് യുദ്ധം 1746. പഠിക്ക, മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുത്ത യുദ്ധം എന്ന് ചോദിച്ചതാണ് പുറക്കാട് യുദ്ധം. പുറക്കാട് യുദ്ധം ഏത് വർഷമാണ്? 1746. ശേഷം നമ്മൾ പഠിച്ചിരുന്നു അദ്ദേഹം കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാര സ്ഥാപിച്ചതിനെ കുറിച്ചൊക്കെ. അദ്ദേഹത്തിന് അവിടെ എത്തുമ്പോൾ താമസിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ യുദ്ധങ്ങളിലൂടെ കീഴടക്കിയ, നമ്മൾ വേറൊരു രാജാവിന്റെ കഥ പഠിക്കുമ്പോൾ ഇത്രയും യുദ്ധങ്ങളൊന്നും പഠിക്കാനില്ല കേട്ടോ. ബാക്കി എല്ലാവരും പാട്ടുപാടി നൃത്തം ചെയ്തൊക്കെ ആഘോഷിച്ച രാജാക്കന്മാരാണ്. ഇദ്ദേഹത്തിന്റെ യുദ്ധം മാത്രമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു ജീവിതചര്യ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ തുടക്കത്തിന് പഠിച്ചിരുന്നു രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച രാജാവെന്ന്. അതായത് ഉണ്ടായിരുന്ന, സൃഷ്ടിക്കപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന രാജ്യത്തെക്കാൾ പത്തിരട്ടി വിസ്തൃതമാക്കി അദ്ദേഹം തിരുവിതാംകൂറെ മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ താൻ സമ്പാദിച്ച മുഴുവൻ സ്വത്തുക്കളും അദ്ദേഹം പത്മനാഭന് സമർപ്പിച്ചു. ആ ചടങ്ങിനെയാണ് നമ്മള് തൃപ്പടി ദാനം എന്നറിയപ്പെടുന്നത്. അതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാരെല്ലാം പത്മനാഭദാസന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, തൃപ്പടി ദാനം ഏത് വർഷമായിരുന്നു? 1750 ജനുവരി 3 തിരുവിതാംകൂറിന് മുഴുവൻ സ്വത്തുക്കളും പത്മനാഭന് സമർപ്പിച്ച ചടങ്ങാണെന്ത് തൃപ്പടി ദാനം എന്ന് പറയുന്നത്. ഏത് വർഷമായിരുന്നു? 1750 ജനുവരി 3 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവാണ്. അതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ഏത് പേരിൽ അറിയപ്പെട്ടു? പത്മനാഭദാസന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു. കായംകുളം പിടിച്ചടക്കിയ ശേഷം കായംകുളം ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ ഡച്ചുകാർക്ക് വാണിജ്യ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ആ വാണിജ്യ ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു എഗ്രിമെന്റ് കൂടി വന്നു, മാവേലിക്കര ഉടമ്പടി. ശ്രദ്ധിച്ചോണം, ഇന്ത്യയിൽ ഡച്ചുകാരുടെ വാണിജ്യ ബന്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? അത് കുളച്ചൽ യുദ്ധമാണ്. അതേപോലെ ഡച്ചുകാരുടെ വാണിജ്യ ബന്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി എന്ന് ചോദിച്ചാൽ അത് മാവേലിക്കര ഉടമ്പടിയാണ്. 1753 ഓഗസ്റ്റ് 15 ഡേറ്റ് സഹിതം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഡേറ്റ് എഴുതിയേക്കുന്നെല്ലാം ഡേറ്റ് പഠിച്ചോണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടി. ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം കുളച്ചൽ യുദ്ധം, ഇന്ത്യയിൽ ഡച്ചുകാരുടെ വാണിജ്യ ബന്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? അത് മാവേലിക്കര ഉടമ്പടിയാണ്. അങ്ങനെ കായംകുളത്ത് നിന്നുകൊണ്ട് അദ്ദേഹം കൊച്ചിയെ ആക്രമിച്ചു. കൊച്ചിയുമായിട്ടുള്ള യുദ്ധത്തിൽ അവിടെയും അദ്ദേഹം വിജയിക്കുകയാണ് ചെയ്തത്. മാർത്താണ്ഡവർമ്മയും കൊച്ചി സൈന്യവുമായി ഏറ്റുമുട്ടിയ യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ ആനന്ദേശ്വര യുദ്ധം അല്ലെങ്കിൽ അമ്പലപ്പുഴ യുദ്ധം 1754. ആനന്ദേശ്വര യുദ്ധം അല്ലെങ്കിൽ അമ്പലപ്പുഴ യുദ്ധം ഏത് വർഷമാണ്? 1754. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, മാർത്താണ്ഡവർമ്മയുടെ സൈന്യവും കൊച്ചി സൈന്യവുമായി ഏറ്റുമുട്ടിയ യുദ്ധം ഏതാണ്? ആനന്ദേശ്വര യുദ്ധം അല്ലെങ്കിൽ അമ്പലപ്പുഴ യുദ്ധം ഏത് വർഷമാണ്? 1754. ശേഷം 1758 മാർത്താണ്ഡവർമ്മ നാടു നീങ്ങുകയും ചെയ്തു. ഒരു 10 വർഷമൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ അങ്ങ് മലബാർ വരെ ഇദ്ദേഹം തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തിനെ. അത്രയ്ക്ക് ശക്തനായ രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ. പിടിയിട്ടല്ലോ. അപ്പോൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ചരിത്രത്തിൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഓർഡറിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇത്രയുമാണ്. 1, വേണാട് ഉടമ്പടി 1723, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവും തമ്മിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഉടമ്പടി, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സൈൻ ചെയ്തത് അലക്സാണ്ടർ റോം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. ഇവിടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിൽ സൈൻ ചെയ്തു. ശേഷം ആധുനിക തിരുവിതാംകൂർ സ്ഥാപിച്ച വർഷം 1723 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറോട് കൂട്ടിച്ചേർത്ത ആദ്യ പ്രദേശം എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ 1730. മാർത്താണ്ഡവർമ്മ ഇളയടത്ത് സ്വരൂപത്തെ ആക്രമിക്കാൻ ശ്രമിച്ചതാണ് കുളച്ചൽ യുദ്ധത്തിന് കാരണം. അങ്ങനെ ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധത്തിൽ അദ്ദേഹം തടവിലാക്കിയ ഡച്ച് സൈന്യാധിപനാണ് ക്യാപ്റ്റൻ ഡിലനോയ്, വലിയ കപ്പിത്താൻ. പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിന്റെ ട്രെയിനർ ആയിരുന്നു അദ്ദേഹം. ക്യാപ്റ്റൻ ഡിലനോയ് സ്മാരകം എവിടെയാണ്? ഉദയഗിരി കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാർത്താണ്ഡവർമ്മയും കായംകുള രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടി എന്ന് ചോദിച്ചാൽ ഏതാണ്? മാന്നാർ ഉടമ്പടി. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുത്ത യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ പുറക്കാട് യുദ്ധം 1746. തന്റെ സ്വത്തുക്കൾ മുഴുവൻ പത്മനാഭന് സമർപ്പിച്ച ചടങ്ങായിരുന്നു തൃപ്പടി ദാനം 1750 ജനുവരി 3. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായിട്ടുണ്ടായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ദാറ്റ് ഈസ് ഇന്ത്യയിൽ ഡച്ചുകാരുടെ വാണിജ്യ ബന്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി മാവേലിക്കര ഉടമ്പടി 1753 ഓഗസ്റ്റ് 15. മാർത്താണ്ഡവർമ്മയുടെ സൈന്യവും കൊച്ചി സൈന്യവുമായി ഏറ്റുമുട്ടിയ യുദ്ധമാണ് ആനന്ദേശ്വര യുദ്ധം അല്ലെങ്കിൽ അമ്പലപ്പുഴ യുദ്ധം 1754. മാർത്താണ്ഡവർമ്മ നാട് നീങ്ങിയ വർഷം 1758. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് പഠിക്കുന്നതായിട്ട് തോന്നുന്നില്ല, ഒരു സിനിമ കാണുന്ന ഫീലിംഗ് ആണ് കിട്ടിയതെന്ന്. ആ സിനിമ കാണുന്ന ഫീലിംഗ് കിട്ടിയവർ
തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. കാരണം ഇത്രയും ലെങ്ത് ഉള്ള ഒരു ക്ലാസ് ക്ഷമയോടെ നിങ്ങൾ പഠിച്ചെങ്കിൽ തീർച്ചയായിട്ടും പഠനത്തിൽ നിങ്ങൾ 100% ആത്മാർത്ഥത പുലർത്തുന്നവരാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ക്ലാസ്സിന് നല്ല സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഈ സീരീസിലെ ഓരോ വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.